അദ്ദേഹം യാതൊരു ശങ്കയും കൂടാതെ പറയുന്നത്, എൻ്റെ പ്രാദേശിക ഭാഷയായ ഞാൻ വളർന്ന, ഞാൻ കഥകൾ കേട്ട, വാക്കിൻ്റെ സൗന്ദര്യമറിഞ്ഞ, പദാവലികളിൽ നിന്നും പദാവലികളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വൈവിധ്യങ്ങളിൽ നിന്നും ഞാൻ നേടിയ എൻ്റെ ഭാഷയാണ്, എന്നെ വളർത്തിയ ഭാഷയെ തകർത്തത് ഇംഗ്ലീഷാണ് എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് നമ്മൾ എതിരല്ല, മറിച്ച് ഒരു ഭാഷയോടൊപ്പം കടന്നു വരുന്ന സംസ്കാരം നമ്മെ നാം അല്ലാതാക്കി മാറ്റുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് വളരെ കൃത്യമായി തിരിച്ചറിയുകയും കാണുകയും ചെയ്ത ഒരു എഴുത്തുകാരനാണ് ഗൂഗി വാത്തിയോങ്കോ. കുട്ടിക്കഥകളും നാടൻ ചൊല്ലുകളും അമ്മൂമ്മക്കഥകളിലൂടെയുമൊക്കെ കഥകളുമൊക്കെ കേട്ട് പരിചയിച്ച് വളർന്ന കെനിയൻ കുട്ടികൾ, അവരുടെ യുക്തിബോധവും അവരുടെ സൗന്ദര്യബോധവും അവരുടെ ആത്മബോധവും ഒക്കെ വളർത്തിയ അവരുടെ ഭാഷയെ ഇംഗ്ലീഷുകാരൻ്റെ കടന്നുവരവോടുകൂടി, കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് യജമാനന്മാർ കടന്നു വരിക വഴി അവയെല്ലാം തകർക്കുകയും പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ട് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ലഭിച്ച അമിതമായ പ്രാധാന്യം തൻ്റെ പ്രാദേശിക ഭാഷയ്ക്ക്, തന്നെ താനാക്കിയ ഗിക്യു ഭാഷയ്ക്ക് നഷ്ടമായി എന്നും അദ്ദേഹം തിരിച്ചറിയുന്നു. തൻ്റെ പ്രാദേശിക ഭാഷ എങ്ങനെയാണ് തന്നെ താനാക്കി വളർത്തിയതെന്ന് ഗൂഗി വാത്തിയോങ്കോ പറയുന്നുണ്ട്. അമ്മൂമ്മക്കഥകളിലൂടെയും ബാലകഥകളിലൂടെയും മൃഗങ്ങളും ജന്തുക്കളുമൊക്കെ കഥാപാത്രങ്ങളായി വരുന്ന, തിന്മയെ എതിർക്കുന്ന, നന്മയുടെ പക്ഷക്കാരായ കഥാപാത്രങ്ങളെ, അക്രമത്തെ തീർത്തുകൊൽപ്പിക്കുന്ന ബുദ്ധിമാന്മാരായ കഥാപാത്രങ്ങളിലൂടെയൊക്കെയാണ് അവരുടെ യുക്തിബോധവും ചിന്തയും വളർന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇതിനെയൊക്കെ തകിടം മറിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ കടന്നുകയറ്റം മൂലം ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രയോഗം, വാക്കുകൾ വെറുതെ കോർത്തിട്ട ചരടല്ല ഭാഷ എന്നതാണ്. ഭാഷ വാക്കുകൾ മാത്രമല്ല, അതിൻ്റെ മറിച്ചു ചൊല്ലലുകളിലൂടെയും അക്ഷരങ്ങളുടെ കൈമാറ്റങ്ങളിലൂടെയും അക്ഷരമാറ്റങ്ങളിലൂടെയുമൊക്കെ അത് നിർവഹിക്കുന്ന ധർമ്മം, അത് നൽകുന്ന സൗന്ദര്യം, ബിംബങ്ങളും പ്രതീകങ്ങളിലൂടെയുമൊക്കെ അത് നൽകുന്ന ബോധം, സൗന്ദര്യം, അതാണ് ഭാഷയുടെ ശക്തി, അതാണ് ഭാഷയെ ഭാഷയാക്കുന്നതാണ്. ഈ ഭാഷാബോധമാണ് അദ്ദേഹത്തെ ശക്തനാക്കുന്നത്, കോളനിവൽക്കരണത്തിനെതിരെ പൊരുതാനുള്ള ശക്തിയും ഊർജവും ധൈര്യവും നൽകുന്നത് തൻ്റെ ഭാഷയോടുള്ള, തൻ്റെ പ്രദേശത്തോടുള്ള, അതിൻ്റെ സംസ്കാരത്തോടുള്ള അടങ്ങാനാവാത്ത സ്നേഹമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ഇംഗ്ലീഷ് ഭാഷയെ എങ്ങനെയാണ് തൻ്റെ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. കോളനിവൽക്കരണത്തിൻ്റെ ഭാഗമായി ആ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് ഭാഷ നിർബന്ധിതമാക്കുന്നു. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാതെ ആരെങ്കിലും പ്രാദേശിക ഭാഷ സംസാരിച്ചു പോയാൽ ഒരു നാണയ കൈമാറ്റം വഴി മുഴുവൻ പ്രതികളെയും പിടികൂടുന്നു, കടുത്ത ശിക്ഷയും കടുത്ത പിഴയും നൽകേണ്ടി വരുന്നു. ഇങ്ങനെ തൻ്റെ ഭാഷ എന്തോ അപകടകാരിയായ ഒന്നാണെന്നും താൻ അത് സംസാരിച്ചു പോയാൽ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ട് എന്നൊരു അധമബോധം കുട്ടികളിൽ വളർത്തുകയായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇംഗ്ലീഷിൻ്റെ മികവായിരുന്നു എല്ലാ തരത്തിലുള്ള നേട്ടങ്ങളുടെയും പിന്നിലുള്ള ശക്തിയായി അവർ പരിഗണിച്ചിരുന്നു. എത്ര വലിയ പരീക്ഷ പാസ്സാവണമെങ്കിലും, എത്ര ചെറിയ പരീക്ഷ പാസ്സാവണമെങ്കിലും ഇംഗ്ലീഷ് നിർബന്ധ വിഷയമാക്കി. മറ്റെല്ലാ വിഷയങ്ങൾ പാസ്സായാലും ഇംഗ്ലീഷിൽ പാസ്സാവാതിരുന്നാൽ മുഴുവൻ വിഷയങ്ങളും തോൽക്കുന്നതിന് സമമായി കണക്കാക്കപ്പെടുന്നു. ഉയർന്ന തലത്തിലേക്കുള്ള കയറ്റം, വിദ്യാഭ്യാസത്തിലുള്ള ഉയർന്ന തലത്തിലേക്ക് കയറണമെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല മികച്ച രീതിയിലുള്ള വിജയം ലഭിക്കണമായിരുന്നു. ഇംഗ്ലീഷിൽ ലഭിക്കുന്ന മികച്ച വിജയം ഒരുപാട് പ്രോത്സാഹിപ്പെടുകയും പല തരത്തിലുള്ള സമ്മാനാർഹരാവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ സ്വാഭാവികമായി തൻ്റെ ഭാഷ തന്നെ താനാക്കി വളർത്തിയ, തന്നെ കുട്ടിക്കാലത്ത് തൻ്റെ യുക്തിബോധത്തെ നിയന്ത്രിച്ച, തൻ്റെ സംസ്കാരത്തെ നിയന്ത്രിച്ച എല്ലാത്തിനെയും കടപുഴക്കി എറിഞ്ഞുകൊണ്ട് ഈ ഇംഗ്ലീഷ് ഭാഷ അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കടന്നുകയറ്റത്തോടും കൂടി തന്നിലേക്ക് കടന്നു വന്ന് അങ്ങനെ കെനിയക്കാരനെ കെനിയക്കാരനുള്ളതാക്കി മാറ്റിയത്. അദ്ദേഹത്തിൻ്റെ ഈ തിരിച്ചറിവ്
കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ജനിക്കും തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെയാക്കി ഞാൻ എന്നൊരു കവിക്ക് കവിത എഴുതേണ്ടി വന്ന നാടാണ് നമ്മുടെ കേരളം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ നമ്മുടെ മധ്യവർഗം മുഴുവൻ ഒരു ഭാഷ എന്നിൽ കവിഞ്ഞുള്ള പ്രാധാന്യത്തോടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പിറകിൽ പോകുമ്പോൾ നമ്മെ നാമാക്കി മാറ്റിയ മലയാളത്തെക്കുറിച്ച്, നമ്മെ ശക്തിമത്താക്കുന്ന നമ്മുടെ ഭാഷയെക്കുറിച്ച് നമ്മിലുണ്ടാക്കുന്ന അവമതിപ്പ് എത്രയാണെന്ന് തിരിച്ചറിയേണ്ടതാണ്. ഭാഷയുടെ മറ്റൊരു സൗന്ദര്യത്തിൻ്റെ തലം കണ്ടെത്തിയ കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. മലയാള കവിതയിൽ കാൽപ്പനികതയുടെ വസന്തം വിരിയിച്ച കവി എന്ന് വേണേൽ പറയാം. കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം ഏറ്റവും ഭംഗിയിൽ ആവിഷ്കരിച്ച, പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ആരാധകനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലഞ്ഞു തിരിഞ്ഞു നടന്ന, അവധൂതരെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഒരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. അദ്ദേഹത്തിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ താമരത്തോണി, താമരത്തേൻ, വസന്തോത്സവം, ഓണപ്പൂവ്, നിറപറ, രഥോത്സവം എന്നീ കഥ എന്നിവയാണ്. പിന്നെ എന്നെ തിരയുന്ന ഞാൻ കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്ന ആത്മകഥകളും, ഇത് കവിയുടെ കാൽപ്പാടുകൾ പോലെയുള്ള ആത്മകഥ യഥാർത്ഥത്തിൽ ഒരു ആത്മകഥയ്ക്കപ്പുറത്തുള്ള ഒരു കാവ്യാത്മകമായ സൗന്ദര്യം നൽകുന്ന കൃതി കൂടിയാണ്. ഓരോ അധ്യായം തുടങ്ങുന്നതും വളരെ മനോഹരമായ കാവ്യ ശകലങ്ങളിലൂടെയാണ്, കവിതയെ പോലെ തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൗന്ദര്യപൂജ അദ്ദേഹത്തിൻ്റെ പ്രകൃതിയോടുള്ള, സൗന്ദര്യത്തോടുള്ള പൂജ തന്നെയാണ്. ആരെയാണ് പൂജിക്കുന്നത്? സൗന്ദര്യത്തെയാണ്. ആരുടെ സൗന്ദര്യത്തെയാണ്? കേരളീയ പ്രകൃതിയുടെ സൗന്ദര്യത്തെയാണ്. അദ്ദേഹം നമ്മളൊക്കെ സാധാരണ കാണുന്ന കാഴ്ചകൾ പോലും അനിതര സാധാരണ ബിംബകൽപ്പനയാൽ കവിതയെ മനോഹരമാക്കി തീർക്കുകയാണ് പി. ഓരോ രംഗവും നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയും അതിൽ എത്രമാത്രം മാനസികമായ സന്തോഷം നൽകുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ കവിത വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയും. പൂക്കളം തീർത്ത് കളിക്കുന്ന പുലർവേളകൾ, പഞ്ചവർണ കിളിക്കൂട്ടങ്ങൾ പോലെ പറന്നു പോകുന്ന ഓണം,